എവറി വൺ എളുപ്പത്തിൽ നമുക്കൊരു ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പേപ്പർ എടുക്കാം, എ ഫോർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ്, നമുക്ക് ഏത് പാത്രത്തിൻ്റെ അളവാണോ വേണ്ടത് ആ പാത്രം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് പെൻസിലോ പെന്നോ യൂസ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് റൗണ്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ബട്ടർ പേപ്പർ. അധികം ക്യാഷ് കൊടുത്തൊന്നും വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഇത് വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെക്കണേ ഒരുമിച്ച് ചെയ്യാം, അതല്ല ഓൺ സ്പോട്ട് യൂസിനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് സൈഡിലും എണ്ണ തടവി റെഡിയാക്കി വെച്ചു. ഇനി മറ്റൊരു പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് റബ് ചെയ്തിട്ട് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് രണ്ട് സൈഡിലൊന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം നമുക്കിത് ഉണക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ടേക്ക് കെയർ, ബി സേഫ്, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രം ഷാസ് വേൾഡ്.